യേശുമിശിഹായുടെ നാമത്തിൽ സർവദാ സർവത്തിനു വേണ്ടി പിതാവായ ദൈവത്തെ സ്തുതിക്കുകയും മശിഹായുള്ള സ്നേഹത്താൽ പരസ്പരം കീഴ്പ്പെടുകയും ചെയ്യുകയും സ്ത്രീകളെ നമ്മുടെ കർത്താവിനെ എന്ന പ്രകാരം നിങ്ങൾ നിങ്ങളുടെ ഭർത്താക്കന്മാരെ അനുസരിപ്പേ. എന്തെന്നാൽ മശിഹ സഭയുടെ നിലയും ശരീരത്തിന്റെ രക്ഷിതാവുന്ന പ്രകാരം ഭർത്താവ് ഭാര്യയുടെ നിലയാകുന്നു. സഭ മശിഹയ്ക്ക് കീഴ്പ്പെടുന്ന പ്രകാരം തന്നെ ഭാര്യമാരും അവരവരുടെ ഭർത്താക്കന്മാർക്ക് സകലത്തിലും കീഴ്പ്പെടണം. പുരുഷന്മാരെ മസിഹ തന്നെ സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പിൻ. സഭയെ ജലത്തിലുള്ള സ്നാനം കൊണ്ടും വചനം കൊണ്ടും ശുദ്ധീകരിക്കുവാനും കുറ്റമോ വിരോധ തുല്യങ്ങളാ മറ്റൊഴുതു പോകൂടാതെ നിർമ്മലയും വിശുദ്ധിയുമായ തേജസ്സിനെ സ്വീകാര്യമാകുവാനുമായിട്ട് സഭയ്ക്കായി മശിഹാസുത്രാമനെ സമർപ്പിച്ചുവല്ലോ. അങ്ങനെ തന്നെ പുരുഷൻ സ്വന്തം ശരീരങ്ങളെ എന്ന പോലെ ഭാര്യമാരെ സ്നേഹിക്കേണ്ടതാകുന്നു. എന്തെന്നാൽ തന്നെ ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെ തന്നെയാകുന്നു സ്നേഹിക്കുന്നത്. ആരും ഒരിക്കലും സ്വന്തം ശരീരത്തെ ദോഷിക്കുന്നില്ലല്ലോ, പിന്നെയോ മശിഹ സഭയ്ക്ക് വേണ്ടി എന്നതുപോലെ അതിനെ പോഷിപ്പിക്കുകയും അതിനു വേണ്ടി ഉത്സാഹിക്കുകയും ചെയ്യുന്നു. നാം അവിടുത്തെ ശരീരത്തിന്റെ അവയവങ്ങളും മാംസ സംബന്ധികളും അസ്ഥി സംബന്ധികളുമാകുന്നു. ആയതുകൊണ്ട് പുരുഷന്റെ പിതാവിനെയും മാതാവിനെയും വിട്ടുപിരിഞ്ഞ് തന്റെ ഭാര്യയോട് ചേർന്നിരിക്കും. അവരിരുവരും ഏക ശരീരമായി തീരുകയും ചെയ്യും. ഇതൊരു വലിയ രഹസ്യമാണ്. ഞാൻ മശിഹയെ കുറിച്ചും അവിടുത്തെ സഭയെ കുറിച്ചുമാകുന്നു ഇത് പറയുന്നത്. അപ്രകാരം തന്നെ നിങ്ങൾ ഓരോരുത്തരും തന്നെ എന്ന പോലെ തന്റെ ഭാര്യയെ സ്നേഹിക്കണം. ഭാര്യയാകട്ടെ സുഹൃത്താവിനെ ആദരിക്കുകയും വേണം. മക്കളെ, നിങ്ങൾ കർത്താവിനെ ഓർത്ത് മാതാപിതാക്കന്മാരെ അനുസരിപ്പിൻ. എന്തെന്നാൽ അത് നീതിയാകുന്നു. നിനക്ക് നന്മ ഒഴിവാനും നീ ഭൂമിയിൽ ദീർഘായുസ്സുണ്ടാകുവാനുമായിട്ട് നിന്റെ പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക എന്നുള്ളത് വാക്യത്തോടുകൂടിയ പ്രഥമ കൽപ്പനയാകുന്നു. അമിനഹാ.